നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ജയ ഗോ സദ്ഗുരു മഹാരാജ കീ ജയ. ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം എന്നാണ് നമ്മൾ പറയാറുണ്ട്. ശ്രീമദ് ഭാഗവതം പറഞ്ഞാൽ എന്തർത്ഥം? ശ്രീ പറഞ്ഞാൽ രാധ എന്നാണ് അർത്ഥം. ശ്രീമദ് ഭാഗവതം പറഞ്ഞാൽ രാധയോട് കൂടിയ കൃഷ്ണൻ്റെ കഥ. വാക്യാണി സാക്ഷാത് രാധൈവം അർത്ഥശ്രീകൃഷ്ണ ഏവ ഹി രാധാകൃഷ്ണസ്വരൂപം തോ ശ്രീമദ് ഭാഗവതം പരം. ഭാഗവതത്തിൻ്റെ ഓരോ വാക്കുകളും രാധയുടെ രൂപമാണ്. വാക്യാണി സാക്ഷാത് രാധൈവം, അതിൻ്റെ അർത്ഥം ശ്രീകൃഷ്ണൻ. പിന്നെ ഭാഗവതം ഓരോ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ആലോചിക്കാൻ പുറപ്പെട്ടാൽ അത് വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഭാഗവതത്തിൻ്റെ അർത്ഥം കൃഷ്ണൻ ഗുരുവായൂരപ്പൻ മനസ്സിലാക്കിയാലും മതി. അത് സപ്താഹം എന്ന് പറയാൻ കാരണം നമുക്ക് 7 ദിവസമേ ഉള്ളൂ. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. അപ്പോൾ ഈ 7 ദിവസങ്ങളിൽ നമ്മൾ ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ പിന്നെ പുറപ്പെടുന്ന എന്തെങ്കിലും സമയമുണ്ടല്ലോ. അപ്പോൾ ഈ 7 ദിവസത്തിൻ്റെ ഉള്ളിലേ വരുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് പുറപ്പെടാൻ സാധിക്കും. മരണഭയം ഇല്ലാതെ ജീവിക്കാൻ വേണ്ടിയാണ് ഭാഗവതം. എങ്ങനെ ജീവിക്കണം അത് പഠിപ്പിച്ചു ശ്രീരാമചന്ദ്ര മഹാപ്രഭു. സുഖമായിട്ട് എങ്ങനെ വഹിക്കാം അത് പഠിപ്പിച്ചു കൊടുത്തു ഭഗവാൻ. കൃഷ്ണൻ്റെ അന്തർധാനം അങ്ങനെയാണ് വർണ്ണിക്കുന്നു. കൃഷ്ണൻ്റെ അന്തർധാന സമയത്തിൽ ഓരോ ആളും അടുത്ത് ഉണ്ടായിട്ടില്ല. ഒരു വേടൻ്റെ ബാണം ഏറ്റിട്ടാണ് ഭഗവാൻ പുറപ്പെടുന്നു. അടുത്തുണ്ടായ ദാരുകനോട് പോലും ഭഗവാൻ പൊയ്ക്കോള് പറഞ്ഞു. അടുത്തിരിക്കുന്ന എല്ലാവരെയും പൊയ്ക്കോള് പറഞ്ഞിട്ട് സുഖമായിട്ട് ഭഗവാൻ പുറപ്പെടാൻ തയ്യാറായി. 16,108 സ്ത്രീകളെ വിവാഹം കഴിച്ച് പിന്നെ അതിനെ ഓരോ ഭാര്യയ്ക്കും 10-10 കുട്ടികളും ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുമ്പോൾ എത്ര ആനന്ദമാണോ അതേ ആനന്ദത്തോടാണ് മരിക്കുന്ന സമയത്തും പുറപ്പെടുന്ന സമയത്തും ഭഗവാൻ സന്തോഷമായിട്ട് പുറപ്പെട്ടു. അതാണ് ഇവിടെ ഭഗവാൻ കാണിക്കുന്നു. അപ്പോൾ എങ്ങനെ സുഖമായിട്ട് നമുക്ക് ഈ ശരീരം ഉപേക്ഷിക്കണമെങ്കിൽ ഭാഗവതം കേട്ടാൽ അത് സാധ്യമാകും എന്നാണ് കാണിച്ചു തരുന്നു. ഈ 7 ദിവസം നമുക്ക് ആവശ്യമില്ലേ. നമുക്ക് പറ്റുമെങ്കിൽ 70 ദിവസം അല്ലെങ്കിൽ 700 ദിവസം കൂടി നമുക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് സമയപരിധി ഉള്ളത് കൊണ്ട് പിന്നെ ഈ ശപിക്കുന്ന കുട്ടി 7 ദിവസത്തിൽ പാമ്പ് കടിക്കട്ടെ എന്ന് ശപിച്ചു പോയി. അയാൾ ബ്രാഹ്മണ കുട്ടി പരീക്ഷത്തിന് ശപിക്കുമ്പോൾ 70 ദിവസം കഴിച്ച് കഴിക്കട്ടെ എന്ന് ശപിച്ചാൽ നമുക്ക് നന്നായിരുന്നു. ഒരു സുഖമായിട്ട് 70 ദിവസം വിസ്തരിച്ച് ഭാഗവതം കേൾക്കാമായിരുന്നു. എന്നാലും 7 ദിവസം കൊണ്ട് മരിക്കട്ടെ എന്ന് പറയാൻ എന്താ കാരണം? നമുക്ക് 7 ബന്ധനങ്ങളാണ് ഉള്ളൂ. ആദ്യം നമ്മുടെ ശരീരത്തോടൊരു ബന്ധനം, പിന്നീട് നമ്മുടെ ബന്ധുക്കളോടൊരു ബന്ധം, പിന്നെ നമ്മുടെ നാട്ടുകാർ എൻ്റെ നാട്ടുകാരാണ്. ഇങ്ങനെ 7 ബന്ധനങ്ങൾ 7 ബന്ധങ്ങൾ കഴിഞ്ഞിട്ടേ എത്താൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടിയാണ് 7 ദിവസങ്ങളിൽ ഭാഗവതം കേൾക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ സപ്താഹ ജ്ഞാനയജ്ഞം പറയുന്നു. ദ്രവ്യയജ്ഞം നമ്മൾ ചെയ്യാറുണ്ട്, അഷ്ടദ്രവ്യ മഹാഗണപതി യജ്ഞം. അതൊക്കെ ദ്രവ്യയജ്ഞമാണ്. ദ്രവ്യയജ്ഞം ചെയ്യുമ്പോൾ എന്താവും? ചിലപ്പോൾ ദ്രവ്യത്തിൻ്റെ ദോഷമുണ്ടാകും. മന്ത്രലോപം, തന്ത്രലോപം, ക്രിയാലോപം, ആജ്യലോപം, ഈ ചമത എങ്ങനെ കൊണ്ടുവരണം, അത് മന്ത്രം പറഞ്ഞ് എങ്ങനെ മുറിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരാളെ മന്ത്രം പറയാറില്ല, ആറോരാളെ കൊണ്ടു തരണം. പിന്നെ ഇങ്ങനെ എല്ലാത്തിനും ഓരോ മന്ത്രമുണ്ട്. അപ്പോൾ ദ്രവ്യയജ്ഞം വളരെ ബുദ്ധിമുട്ടാണ്. ജ്ഞാനയജ്ഞം സുലഭമാണ്. എന്താ കാരണം? ഇവിടെ ജ്ഞാനയജ്ഞം യജ്ഞം ചെയ്യണമെങ്കിൽ നാല് സാധനം വേണ്ടേ? എന്താ നാല് സാധനം? ഹോമിക്കാൻ ഒരാള്, ഹോമിക്കുന്ന ദ്രവ്യം, പിന്നെ ഹോമിക്കാനുള്ള തവി, പിന്നെ ഹോമകുണ്ഡം. ഇത് നാല് സാധനം വേണ്ടതാണ്. ഇവിടെ ജ്ഞാനയജ്ഞത്തിൽ 3 സാധനം ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 1 സാധനം നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. ഹോമിക്കുന്ന ആൾ ഞാൻ തന്നെയാണ്. ഹോമിക്കുന്ന തവി എന്താണ്? എൻ്റെ നാവാണ്. ഹോമിക്കാൻ പോകുന്നത് എന്താണ്? ഞാൻ ഭാഗവതമാണ്. പിന്നെ ഹോമകുണ്ഠം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ചെവികളാണ്. അപ്പോൾ ഹോമകുണ്ഠം കൂടുതലായാൽ നന്നായി. അപ്പം നിങ്ങൾ 2 ചെവികൾ കൊണ്ട് ഇത് കേൾക്കുമ്പോൾ എങ്ങനെ അഗ്നികുണ്ഠത്തിൽ നമ്മൾ നെയ്യ് ഒഴിക്കുമ്പോൾ അഗ്നി ജ്വലിച്ച് കത്തിച്ച് വരണു, അതേപോലെ ഈ ജ്ഞാനയജ്ഞത്തിൽ ഈ ഭാഗവതം കേൾക്കേണ്ടത് കൊണ്ട് നിങ്ങൾക്ക് ജ്ഞാനം വർദ്ധിക്കണം. അതാണ് സപ്താഹ ജ്ഞാനയജ്ഞം നമ്മൾ പറയുന്നു. അത് ആദ്യം തുടങ്ങിയത്
നാരദനാണെന്ന് ഇവിടെ വർണ്ണിക്കുന്നു. ഈ ഭാഗവതത്തിൻ്റെ പ്രധാന ലക്ഷ്യം നമുക്ക് ജ്ഞാനവൈരാഗ്യത്തോടുകൂടിയുള്ള ഭക്തി വേണം. ഭക്തി വെറുതെ നമ്മൾ ചെയ്താൽ നല്ലത് തന്നെയാണ്. ഇന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു മഹാത്വത്തിൽ, പുഷ്പാഞ്ജലി സ്വാമിയാർ, കർമ്മയജ്ഞത്തിൽ വളരെ ഉടനെ തന്നെ ഫലം കിട്ടാറില്ല. ചില ആളുകൾ പുത്രകാമേഷ്ടിയാഗം ചെയ്യും, ആ ജന്മത്തിൽ തന്നെ പുത്രൻ ഉണ്ടായിക്കണമെന്നോ ആവശ്യമില്ല. ചിലപ്പോൾ രണ്ട് ജന്മം കഴിഞ്ഞത് പിന്നെ 10,000, 20,000 കുട്ടി ഉണ്ടാവും. എന്താ കാരണം? അതിൻ്റെ പ്രതിബന്ധങ്ങളൊക്കെ മാറണ്ടേ, അപ്പോൾ അതിൻ്റെ ഫലം പെട്ടെന്ന് കിട്ടുള്ളൂ. തദ്ദൂരെ ത്യഫലം എന്നാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ കർമ്മയജ്ഞത്തെക്കാൾ അതേപോലെ ശ്രേഷ്ഠം ജ്ഞാനയജ്ഞം എന്ന് പറയാൻ കാരണം, ഇവിടെ വെറുതെ ഭക്തി ചെയ്താൽ നല്ലതാണ്, പഞ്ചസാര വെറുതെ കഴിച്ചാൽ നല്ലത് തന്നെയാണ്. പക്ഷേ ആ പഞ്ചസാരയുടെ ഒപ്പം കുറച്ച് ഗോതമ്പ് മാവും കുറച്ച് നെയ്യും ചേർത്ത് ഒരു ഹൽവായിട്ട് ഉണ്ടാക്കിയാൽ, ഹൽവായിൽ എന്താ മൂന്ന് സാധനമേ ഉള്ളൂ, കുറച്ച് ഗോതമ്പ് മാവ്, പഞ്ചസാര, പിന്നെ നെയ്യ്, ഇത് മൂന്നും കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഹൽവ ഉണ്ടാകുന്നത്. ഇപ്പം വെറുതെ ഗോതമ്പ് മാവ് കഴിച്ചാൽ അത്ര സ്വാദ് ഉണ്ടാവില്ലേ, വെറുതെ നെയ്യ് കഴിച്ചാലും അത്ര സ്വാദ് ഉണ്ടാവില്ലേ. മൂന്നും കൂട്ടിച്ചേർത്ത് ഒരു ഹൽവായിട്ട് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും സുഖം. അതേപോലെ മൂന്നും ജ്ഞാനവൈരാഗ്യത്തോടു കൂടിയ ഭക്തിയാണ് ഇവിടെ ഭാഗവതത്തിൽ ഉപദേശിക്കുന്നു. അതിന് നാരദൻ ചെയ്യുന്ന ഒരു പ്രയത്നമാണ്. നാരദൻ ഭക്തിദേവിയെ കാണുന്നു. എവിടെ വെച്ച് കാണുന്നു? ബൃന്ദാവനത്തിൽ വെച്ചാണ് അദ്ദേഹം. ഭക്തിദേവി സ്വന്തം സങ്കടം പറയുന്നു, എൻ്റെ കുട്ടികൾ പ്രായമായി പോയി. കാരണം അമ്മ പ്രായമായി ആവും, കിടപ്പിലാവും, കുട്ടികൾ നോക്കും. ഇപ്പോൾ എന്തായി? കുട്ടികൾ പ്രായമായി കിടക്കുന്നു, അമ്മമാർ നോക്കുന്നു, അമ്മയാണ് നോക്കുന്നു. ഇപ്പോൾ എൻ്റെ കുട്ടികൾക്ക് നല്ല യുവത്വം കിട്ടണം, അതിനെന്താ ചെയ്യണം ചോദിച്ചപ്പോഴാണ് നാരദൻ സനത്കുമാറിനോട് ചോദിച്ചു. സനത്കുമാരൻ സപ്താഹം ചെയ്താൽ മതി പറഞ്ഞ് അവർ ഹരിദ്വാര ക്ഷേത്രത്തിൽ വെച്ച് സപ്താഹം നടത്തി. സപ്താഹം നടത്തിയ ശേഷം ആ കുട്ടികൾക്ക് നല്ല യുവത്വം, നല്ല ശരീര സൗഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ലേ. സപ്താഹം തുടങ്ങും മുമ്പ് തന്നെ കുട്ടികൾക്ക് നല്ല യുവത്വം കിട്ടി. എന്താ ഇത് ഇവിടെ പറയാൻ കാരണം? സാധാരണ കർമ്മങ്ങൾ കർമ്മം ചെയ്ത ശേഷമേ ഫലം കിട്ടുള്ളൂ. ഭാഗവതം അങ്ങനെയല്ലേ. നമ്മൾ ഏത് കർമ്മത്തിന് വേണ്ടി ഭാഗവതം തുടങ്ങുവാൻ പോകുന്നുവോ അതിൻ്റെ ഫലം ആദ്യം തന്നെ കിട്ടിക്കൊള്ളും. ഇപ്പോൾ ഒരു സ്ഥലത്തിൽ എൻ്റെ ഗുരുനാഥൻ സപ്താഹം ചെയ്യാൻ പോയി. എന്തിനാ? ആ നാട്ടിൽ മഴയില്ലേ, അതുകൊണ്ട് സപ്താഹം നടത്തണം മതി. സപ്താഹം ചെയ്യാൻ ഞാൻ ഗുരുനാഥൻ പോയി കാല് വെച്ചപ്പോൾ തന്നെ ഉടനെ മഴ ഉണ്ടായി. പിന്നെ സപ്താഹം തുടങ്ങിയിട്ടില്ലേ, ഗുരുനാഥൻ്റെ കാൽ സ്പർശം ഏറ്റപ്പോൾ തന്നെ മഴ ഉണ്ടായി. അങ്ങനെ ഓരോ ഫലവും സപ്താഹത്തിൻ്റെ ഫലം ആദ്യമായി എത്തിച്ചേരും എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നു. ആദ്യമായി തന്നെ തൻ്റെ കുട്ടിയിലുമായി ഭക്തിദേവിയുടെ അവിടെ എത്തിച്ചേരുന്നു. ഭക്തിസ്സുതൗ തൗ ക തരുണൗ ഗൃഹീത്വാ പ്രേമൈക രൂപാ സഹസാ വിഹാസീ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥേതി നാമാണി മുഹുർഗൃണന്തി മുഹുർവദന്തി. ഭക്തി ഉണ്ടായതിൻ്റെ ലക്ഷണം എന്താ? നാമം ജപിക്കണം. ഒരാൾ നാമം ജപിച്ചാൽ മനസ്സിലാക്കാം അയാൾക്ക് ഭക്തി ഉണ്ടായിട്ട് കഴിഞ്ഞു ഉണ്ടായി. ഭക്തി ഇല്ലാതെ ഒരു നാമം ജപിച്ചാൽ പിന്നെ ഭക്തി വന്നോളൂ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥ നാരായണ വാസുദേവ നാഥ നാരായണ വാസുദേവ ഭസ്വ അമൃതമേതദേവ അമൃതമേതദേവ ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ഹേ നാഥ നാരായണ വാസുദേവ. നാമം ജപിച്ചുകൊണ്ടാണ് അവിടെ ഭക്തിദേവി എത്തിച്ചേർന്നു. അവിടെ ഇരിക്കാൻ സ്ഥലം അവിടെ ഇല്ല. ഇവിടെ കസേരയിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, എന്നാൽ അവിടെ ഭക്തിദേവി എന്നപ്പോൾ സ്ഥലമൊന്നും ഉണ്ടായിട്ടില്ല.
അപ്പോൾ പ്രഭാഷണം നടത്തുന്ന സനത് കുമാറിനോട് ചോദിച്ചു, ഇപ്പോൾ ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത്? അപ്പോൾ സനത് കുമാരൻ പറഞ്ഞു, ഇവിടെ ഭാഗവതം കേൾക്കുന്ന എല്ലാവരുടെ ഹൃദയത്തിൽ ഇരുന്നോളൂ. എന്താ അർത്ഥം? ഭക്തേഷു ഗോവിന്ദ സ്വരൂപകർത്രി സാത്വഞ്ച സുധൈര്യ സംശ്രിയാ നിരന്തരം വൈഷ്ണവ മാനസാണി. ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഇരുന്നോട് പറഞ്ഞാൽ അർത്ഥം, ഭാഗവതം കേട്ട് കഴിയുമ്പോൾ നമുക്ക് ജ്ഞാനവൈരാഗ്യത്തോടു കൂടിയുള്ള ഭക്തി ഉണ്ടാവും. അതാണ് ഈ കഥയിൻ്റെ സാരം. പിന്നെ ഇവർ എല്ലാവരും എല്ലാവരുടെ ഹൃദയത്തിൽ ഭക്തി എത്തിയപ്പോൾ എന്തായി? ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സകല ഭുവന മധ്യേ നിബ്ധനാസ്തേപി ധന്യാഃ നിവസതി ഹൃദയേഷാം ശ്രീഹരേർ ഭക്തിരേക. ഹരിരപി നിജലോകം സർവഥാ തോ വിഹായ പ്രവിശതി ഹൃദി തേഷാം ഭക്തിസൂത്രോപനദ്ധഃ. ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഹൃദയത്തിൽ മാത്രമില്ല, ഭഗവാൻ പ്രത്യക്ഷമായി മുരളീധരനായി ഇവിടെ ഇരിക്കുന്നത് പോലെ സാധാരണ സംഘചക്രത്തോടെ ഭഗവാൻ വരാറുള്ളൂ. ഇവിടെ സംഘചക്രത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ അസുരന്മാരുടെ യുദ്ധം ചെയ്യുമ്പോൾ ചിലപ്പോൾ സംഘചക്രം ആവശ്യം വേണ്ടി വരും. ഇവിടെ ഭാഗവതം കേൾക്കുന്നവരിൽ ഒരു അസുരന്മാർ ഉണ്ടാവില്ലേ? അപ്പൊ അവർക്ക് മുരളീധരനായിട്ട് ഭഗവാൻ ദർശനം കൊടുത്തു. ദർശനം കൊടുത്ത ശേഷമാണ് ഭഗവാൻ ഇവിടെ സനത് കുമാരൻ ഒരു കഥ കൂടി ഇവിടെ പറഞ്ഞ് കേൾപ്പിക്കുന്നു. എത്ര വലിയ മഹാപാപിയായാലും ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ ആ ജീവനക്ക് സദ്ഗതി കിട്ടും. അതിനു വേണ്ടി ഒരു കഥ ഇവിടെ പറയുന്നു. തുംഗഭദ്ര തട്ടേ പൂർവം അഭൂത്പത്തനമുത്തമം. ഈ കഥ കേൾക്കുമ്പോൾ തന്നെ പാപഹാനി പ്രജായത്തെ, നമ്മുടെ പാപങ്ങളൊക്കെ നശിക്കും എന്നാണ് അതിൻ്റെ ഫലശ്രുതി ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുന്നു. തുംഗഭദ്ര, തുംഗഭദ്ര പറഞ്ഞാൽ തുംഗാപാനം ഗംഗാസ്നാനം, അങ്ങനെ ഒരു പഴഞ്ചൊല്ല് കർണാടകത്തിൽ പറയാറുണ്ട്. കുളിച്ചാൽ ഗംഗയിൽ കുളിക്കണം, കുടിച്ചാൽ തുംഗാവെള്ളം. തുംഗ വേറെ നദിയാണ്, ഭദ്ര വേറെ നദിയാണ്, രണ്ടും കൂടിച്ചേർന്ന് പിന്നെ ചേർന്ന് വരുമ്പോഴാണ് തുംഗഭദ്രയായിട്ട് മാറുന്നു. ഭദ്രം പറഞ്ഞാൽ എന്താർത്ഥം? നന്മ എന്നാണ് അർത്ഥം. തുംഗഭദ്ര പറഞ്ഞാൽ എന്താർത്ഥം? കൂടുതൽ നന്മ ചെയ്യുന്നത് ഏതാണ് ചോദിച്ചാൽ നമ്മുടെ ഈ മനുഷ്യ ശരീരം തന്നെയാണ്. ബാക്കി മൃഗങ്ങൾക്ക് പക്ഷികൾക്കൊക്കെ ഇത്രയും ബുദ്ധിശക്തി ഇല്ല. ഇപ്പം ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ അവർക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ആരാണ്, എവിടെ നിന്ന് ജനിച്ചാണെന്ന് ഈ ജ്ഞാനം ഉണ്ടല്ലോ, അത് മനുഷ്യ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ. സത്സംഗത്തിൽ ഇങ്ങനെ കഥ കേൾക്കാൻ പറ്റുന്ന നല്ല ശരീരമല്ലേ ഈ മനുഷ്യജന്മം. ആണയ്ക്ക് എത്ര വലിയ ചെവിയാണ്, ഇവിടെ ഇരുന്നിട്ട് കഥ കേൾക്കാൻ പറ്റുമോ? പറ്റില്ല. ചെവി വലുതായിട്ട് ഒരു കാര്യമില്ലേ, ആണയ്ക്ക് കഥ കേൾക്കാൻ പറ്റില്ല. പിന്നെ കഴുതയ്ക്ക് നല്ല ശബ്ദമാണ്, മൈക്ക് വേണ്ടേ വേണം. കഴുത ശബ്ദം കൊടുത്താൽ പിന്നെ ഈ കുമാരനൾ മുഴുവൻ കേൾക്കാൻ സാധിക്കും. പക്ഷേ കഴുതിക്ക് നാമം ജപിക്കാൻ പറ്റില്ലേ? അപ്പോൾ നല്ല മനുഷ്യജന്മമാണ് തുംഗഭദ്ര പറയുന്നത്. അതിൽ ആത്മദേവൻ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അർത്ഥം, ആത്മദേവൻ പറഞ്ഞാൽ ജീവൻ എന്നാണ് അർത്ഥം. ഒരു ജീവനും ഈ ആത്മാവിനെ ദേവനാക്കി മാറ്റണം. പക്ഷേ ഇയാൾ അങ്ങനെ ചെയ്തിട്ടില്ലേ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് ദുന്ദുളി. ദുന്ദുളി പറഞ്ഞാൽ എന്താർത്ഥം? ഓരോരോ ജീവൻ്റെ ഭാര്യ ആരാണ്? ബുദ്ധിയാണ്. ഇവിടെ ഭാഗവതം കേൾക്കണം, ബുദ്ധിയിൽ തോണിപ്പിച്ചാൽ ഇവിടെ വന്ന് ഇരിക്കും. പിന്നെ സമയമായി, വീണ്ടും മഴ വരുമോ? കുട കൊണ്ടുവന്നില്ലല്ലോ. പുറപ്പെടണം തോണിയാൽ പിന്നെ ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ നമ്മുടെ ബുദ്ധി എന്തൊക്കെ നമ്മൾ പ്രേരിപ്പിക്കണോ അതേ നമ്മൾ ചെയ്യുള്ളൂ. അത് കുറഞ്ഞ വാക്യത്തിൽ വിസ്തരിച്ച് വർണ്ണിക്കുന്നു. അപ്പോൾ ഓരോ ജീവൻ്റെ ബുദ്ധിയാണ് ഭാര്യയായിട്ട് ഇവിടെ വർണ്ണിക്കുന്നു. മിക്കവാറും എല്ലാവരും അങ്ങനെയല്ലേ, ഭാര്യ പറഞ്ഞല്ലേ കേൾക്കുള്ളൂ എല്ലാവരും. അതേപോലെയാണ് ചില ആൾക്കൾ മാത്രമേ, ചില സ്ഥലത്തിൽ മാത്രമേ ഭർത്താവ് പറയുന്നത് ഭാര്യയെ കേൾക്കുള്ളൂ. തമിഴ്നാട്ടിലൊക്കെ ചോദിക്കാറുണ്ട്, ചിദംബരമാണോ മധുരയാണോ ചോദിക്കും. ചിദംബരം പറഞ്ഞാൽ എന്താ അർത്ഥം? ചിദംബരം ക്ഷേത്രത്തിൽ നടരാജൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശിവകാമസുന്ദരി കേൾക്കാറുള്ളൂ. മധുരയിൽ അങ്ങനെയില്ലേ, മീനാക്ഷി എന്ത് പറയുന്നു അതുവേ അവിടുത്തെ പെരുമാൾ സുന്ദരേശ്വര സ്വാമി കേൾക്കുള്ളൂ. അപ്പോൾ ഏത് വീട്ടിൽ ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കണമോ അത് മധുര, മധുര. ഭർത്താവ് പറഞ്ഞത് ഭാര്യ കേട്ടാൽ അത് ചിദംബരം എന്നാ പറയാറുള്ളൂ. പക്ഷെ മിക്കവാറും എല്ലാവരും മധുരയാണ്. മധുരയായിരിക്കുമ്പോൾ കുറച്ച് മധുരമാവും, എന്തായാലും നമുക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ ഇവിടെ ഭാര്യ ജീവൻ, അതാണ് ജീവനും ബുദ്ധിയും. അവർക്ക് ഒരു സന്താന ഭാഗ്യം ഇല്ലെന്ന് ഇവിടെ വർണ്ണിക്കുന്നു. ആത്മദേവനത്തിൽ സന്താന ഭാഗ്യം ഇല്ലേ,
എന്താ ഈ ആത്മദേവനക്കും ഈ ജീവനക്കും ബുദ്ധിക്കും ഉണ്ടാകേണ്ട സന്താനം എന്താണ്? വിവേകം, നല്ല നല്ല വിവേകമാകുന്ന ഫലം, നല്ല സന്താനം, അതായത് ജ്ഞാനമാകുന്ന സന്താനമാണ് വേണ്ടത്. അവർക്ക് ജ്ഞാനമില്ലേ? അപ്പോൾ ചെയ്തു, കാട്ടിൽ പോയി ചെന്നു. കഥ എല്ലാവർക്കും അറിയാൻ തോന്നണം, എന്താ 12-ാമത്തെ സ്ഥാനം എന്തോ നോക്കി കണ്ടു. അപ്പോൾ കഥ എല്ലാവർക്കും അറിയാൻ വിചാരിച്ചിട്ടാണ് കൂടുതൽ തത്വം പറയുന്നു. അവിടെ കാട്ടിൽ ചെന്ന് കടഞ്ഞപ്പോൾ ഒരു മഹാത്മാ അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ തലയെഴുത്ത് നോക്കി വായിച്ചു. തത് ഫാലാക്ഷരമാലാഞ്ചേ, അദ്ദേഹം പറഞ്ഞു, സപ്തജന്മാവധിതവ പുത്രോണ യുവജനേവച്ച, 7 ജന്മങ്ങൾക്ക് നിനക്ക് സന്താന ഭാഗ്യമില്ലേ? എങ്ങനെയാണ് എൻ്റെ തലയെഴുത്ത്? എന്താ കാരണം? ആരാണ് ഈ തെങ്ങ് മരം, പിന്നെ പാമ്പ്, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് സന്താന ഭാഗ്യം തടസ്സമുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതേപോലെ കുട്ടികളെ കൂടുതൽ പീഡിപ്പിക്കുന്നവർക്ക് ഇവർക്കൊക്കെ അടുത്ത ജന്മത്തിൽ സന്താനം ഉണ്ടാവില്ലേ? ബാലശാപം, പിതൃശാപം, മാതൃശാപം, അതേപോലെ ഇങ്ങനെ പല ശാപങ്ങൾ, സുമംഗളി ശാപം, ഇങ്ങനെ പല ശാപങ്ങൾ കൊണ്ടാണ് ഈ പുത്ര സന്താന ഭാഗ്യത്തിന് തടസ്സം ഉണ്ടാവുന്നു. ഈ ശാപങ്ങളൊക്കെ മാറാൻ എന്ത് ചെയ്യണം? ഈ ഭാഗവതം കേട്ടാൽ മതി. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ യോഗശക്തി മൂലം ഒരു പഴം മന്ത്രം ജപിച്ചു കൊടുത്തു. ഇത് കഴിച്ചാൽ നിനക്ക് സന്താന ഭാഗ്യം ഉണ്ടാവും. അപ്പോൾ എന്താ, ഈ യോഗി ജ്ഞാനി ഒരു പഴം കൊടുത്തു പറഞ്ഞാൽ എന്താർത്ഥം? വിവേകമാകുന്ന പഴം കൊടുത്തു. പക്ഷേ വിവേകമാകുന്ന പഴം കിട്ടിയപ്പോൾ എന്ത് ചെയ്യണം? ഈ ജീവൻ സ്വയം കഴിക്കേണ്ടേ? അല്ലെ, ഭാര്യയോട് ചേർന്ന് കഴിക്കണ്ടേ? ഭാര്യയുടെ കയ്യിൽ കൊടുത്തു, ബുദ്ധിയുടെ കയ്യിൽ കൊടുത്തു പോയി ഇത് കഴിച്ചോളൂ. ആത്മദേവൻ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു പോയി, ഇത് കഴിച്ചോളൂ, ഞാൻ തീർത്ഥയാത്ര പോവാം. ഭാര്യ എന്ത് ചെയ്തു? ദുന്ദുളി തൻ്റെ സഹോദരിയോട് ചോദിച്ചു, ഇത് എന്താ ചെയ്യേണ്ടത്? ഈ ബുദ്ധിയുടെ സഹോദരി ആരാണ്? മനസ്സാണ്. മിക്കവാറും നമ്മൾ മനസ്സ് പറയുന്നതേ ബുദ്ധി കേൾക്കുള്ളൂ. മനസ്സ് പറയുന്നത് ബുദ്ധി കേട്ടാൽ ബുദ്ധിമുട്ടാണ്. നിഗൃഹാണ മനോധിയ, മനസ്സ് പറയുന്നത് ബുദ്ധി കേൾക്കാൻ പാടില്ല, ബുദ്ധി പറയുന്നതാണ് മനസ്സ് കേൾക്കേണ്ടത്. കാരണം മനസ്സ് ഇഷ്ടത്തിന് പോകും. ഇപ്പോൾ വേണ്ട, നമുക്ക് അവിടെ സീരിയൽ നോക്കിയിരിക്കാം, അങ്ങനെ മനസ്സ് പറഞ്ഞാൽ ഉടനെ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. ആ മനസ്സ് ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കണം. ബുദ്ധിക്കാണ് കൂടുതൽ ശക്തി. ഇപ്പോൾ ബുദ്ധി പറയണം, സീരിയൽ കണ്ടിട്ട് ഇപ്പോൾ ഒരു ഗുണം ഉണ്ടാവാൻ പോവില്ലേ, ഇവിടെ അടുത്ത് ഭാഗവതം കേട്ടാൽ നമുക്ക് ഒരു ഗുണം ഉണ്ടാവും എന്നൊക്കെ ബുദ്ധി നല്ലത് പറയണ്ടേ? ഇവിടെ ബുദ്ധി എന്ത് ചെയ്തു? മനസ്സോട് ചോദിച്ചു. ദുന്ദുളി തൻ്റെ സഹോദരിയോട് ചോദിച്ചപ്പോൾ മനസ്സ് എന്ത് ചെയ്യും? വേണ്ടാത്ത കാര്യമേ പറയുള്ളൂ, ഈ പഴം പശുവിനെ കൊടുത്തോളൂ പറഞ്ഞു. എന്തെങ്കിലും പഴം കഴിച്ചാൽ കുട്ടി ഉണ്ടാവുമോ? പഴം കഴിച്ചാൽ കുട്ടി ഉണ്ടാവുമോ? അതുകൊണ്ട് പരീക്ഷിച്ച് നോക്കാം. പശുവിനെ കൊടുത്തോളൂ പറഞ്ഞാൽ എന്തർത്ഥം? പഴം യാണമാകുന്ന പഴം പശുവിനെ കൊടുത്തു പറഞ്ഞാൽ എന്തർത്ഥം? ഗോവിനെ കൊടുത്തുന്നവിടെ പറയുന്നു. ഇവിടെ പശു ശബ്ദ ഗോശബ്ദത്തിൻ്റെ രണ്ടർത്ഥമാണ് സംസ്കൃതത്തിൽ ഇന്ദ്രിയം. ഈ ജ്ഞാനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ദ്രിയ സുഖം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ എന്താ ചെയ്യുന്നു? ജ്ഞാനമുള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ഫ്രിഡ്ജ്, ടി വി, മൊബൈൽ ഫോൺ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷേ ഈ ജ്ഞാനം കൊണ്ട് ജ്ഞാനം ആരാണെന്ന് ആലോചിക്കാൻ നമുക്ക് സമയമില്ലേ? അങ്ങനെ നമ്മൾ നമ്മുടെ ഞാൻ ആരാണെന്ന് ആലോചിക്കാതെ ഈ ശരീരത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി, ഭൗതിക സുഖത്തിന് വേണ്ടി കൂടുതൽ നമ്മൾ ഈ ജ്ഞാനത്തെ ഉപയോഗിക്കുന്നു. അതാണ് ഇവിടെ പശുവിന് ആ പഴം കൊടുത്തു പറയുന്നു. പക്ഷേ എന്തായാലും മഹാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ പശുവിന് ഒരു ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണിയുടെ പേരാണ് ഗോകർണൻ. പിന്നെ സഹോദരി ഗർഭവതിയായിരുന്നു. സഹോദരിയുടെ പുത്രനെയും ദുന്ദുകാരന് പേരിട്ട് വളർത്തി വരുന്നു. രണ്ടു കുട്ടികളും ഒരേപോലെ വളർന്നാലും സ്വഭാവ വ്യത്യാസമുണ്ടാവും. എന്താ കാരണം? മഹാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായതുകൊണ്ട് മഹാത്മാവായി ജീവിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഒരു മഹാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കുട്ടി ഉണ്ടായാൽ അത് വലിയ ഭാഗ്യമാണ്. ഒരു മഹാത്മാവുണ്ടായിരുന്നു, നാഥ സമ്പ്രദായം പറയാറുണ്ട്. കൈലാസത്തിൽ പാർവതി ദേവി ചോദിക്കുന്നു മഹാദേവനോട്, സഹസ്രനാമം മുഴുവനും ജപിക്കാൻ എന്തായാലും സ്പീഡ്, എത്ര സ്പീഡ് കൂട്ടി ജപിച്ചാലും 15-20 മിനിറ്റ് ആവുന്നു. ചുരുക്കമായി സഹസ്രനാമം ജപിക്കാൻ എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ ചോദിച്ചപ്പോൾ, കേനോപായേന ലഘുണ വിഷ്ണുർ നാമസഹസ്രകം പഠ്യതേ പണ്ഡിതേർ നിത്യം ശ്രോതിമിച്ചാമി. പണ്ഡിതന്മാർ ചുരുക്കമായിട്ട് എളുപ്പ വഴിയിൽ സഹസ്രനാമം ജപിക്കാൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഈശ്വര ഉവാച, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാണേ
രാമ രാമ രാമൻ മൂന്ന് പ്രാവശ്യം ജപിച്ചാൽ മതി. പിന്നെ മഹാദേവൻ പാർവതിക്ക് ഉപദേശിക്കുമ്പോൾ അവിടെ ഗർഭവതിയായ ഒരു മീന് കേട്ടു. ആ മീനിന് ഒരു ഉണ്ണി ഉണ്ടായി. അതാണ് വലിയ മഹാത്മാ മത്സ്യേന്ദ്രനാഥൻ്റെ മത്സ്യത്തിനം ഉണ്ടായതുകൊണ്ട് മത്സ്യേന്ദ്രനാഥൻ വലിയ യോഗിയാണ്. അദ്ദേഹം 12 കൊല്ലം കാട്ടിൽ തപസ് ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഗ്രാമത്തിൽ വന്ന് ഭിക്ഷ ചോദിച്ച് കഴിക്കും. വീണ്ടും തപസ്സിനെ പോകും. അങ്ങനെ 12 കൊല്ലം തപസ് ചെയ്ത് ഗ്രാമത്തിൽ ഭിക്ഷ ചോദിച്ചപ്പോൾ ഒരു സ്ത്രീ കരഞ്ഞു. എന്താ കരയുന്നു? എനിക്ക് സന്താനഭാഗ്യം ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹം കുറച്ച് ഭസ്മം കൊടുത്തു, ഇതുകൊണ്ട് കഴിച്ചോളും പുണ്യം ഉണ്ടാവും. അദ്ദേഹം ഭിക്ഷ വാങ്ങി പുറപ്പെട്ട് ചെന്നു. ആ ഭസ്മം തൊടാം കഴിക്കാൻ പുറപ്പെട്ടപ്പോൾ അടുത്ത വീട്ടുകാരി പറഞ്ഞു, ഇപ്പം നല്ല സ്വാമിയാർ ആരാണെന്ന് നിശ്ചയം ഒന്നുമില്ലേ. ഇതേപോലെ പണ്ട് എൻ്റെ അടുത്ത് വേറൊരു ഒരു കൂട്ടുകാരി ഒരു സ്വാമിയാരുടെ ഭസ്മം എടുത്ത് തൊട്ടു, പിന്നെ പിന്നെ സ്വാമിയാരുടെ ഒപ്പം തന്നെ പോയി, പിന്നെ വീണ്ടും വീട്ടിലേക്ക് വന്നില്ലേ. ഇപ്പം നല്ല സ്വാമിയാർ ആരാണെന്ന് മനസ്സിലാക്കേണ്ടേ. ഇത് പറഞ്ഞപ്പോൾ ആ സ്ത്രീ എന്തിട്ടു ആ ഭസ്മം കുപ്പയിൽ ഇട്ടു. വീണ്ടും 12 കൊല്ലം കഴിച്ച് തപസ് കഴിഞ്ഞ് അതേ മത്സ്യേന്ദ്രനാഥൻ വന്ന് അതേ വീട്ടിൽ തന്നെ ഭിക്ഷ ചോദിച്ചപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു, എന്താ സങ്കടം, സന്താനഭാഗ്യം ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 12 കൊല്ലം മുമ്പ് നിനക്ക് ഭസ്മം കൊടുത്തില്ലേ, അത് കഴിച്ചു പോ. ഇപ്പോൾ 12 വയസ്സുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആ സ്ത്രീ നമസ്കരിച്ച് പറഞ്ഞു, ഞാൻ അറിയാതെ കുപ്പയിൽ ഇട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ കുപ്പ കൊണ്ട് നേരാക്കാൻ പറഞ്ഞു. കുപ്പയുടെ മുകളിൽ ഇപ്പോൾ വലിയ പുറ്റാണ്. എല്ലാ ദിവസവും അവർ നോക്കാതെ ഒരു പശു വന്ന് ആ പുറ്റിൻ്റെ ഉള്ളിൽ പാൽ ചൊറിഞ്ഞ് പോകുന്നു. അപ്പോൾ ആ കുപ്പയൊക്കെ മാറ്റി കഴിയുമ്പോൾ അടിയിൽ 12 വയസ്സ് പ്രായമുള്ള ഉണ്ണി താഴെ കിടക്കുന്നു. ആ ഗോവിൻ്റെ പാൽ കൊണ്ട് രക്ഷിച്ചത് കൊണ്ടാണ് ആ കുട്ടിക്ക് ഗോരഖ്നാഥൻ ഗോരക്ഷകൻ എന്നാണ് പേര്. ഗോ പറഞ്ഞാൽ ഭൂമി എന്നുകൂടി അർത്ഥം. ഭൂമിദേവി രക്ഷിച്ച് വളർത്തി വന്നു, പിന്നെ പശുവിൻ്റെ പാലും കുടിച്ച് വളർന്നത് കൊണ്ടാണ് ഗോരഖ്നാഥൻ. അദ്ദേഹം ജനിച്ച സ്ഥലമാണ് ഗോരഖ്പൂർ. ഇപ്പോൾ പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ ഗോരഖ്പൂർ. അവിടെയാണ് എല്ലാ ഈ പുസ്തകമൊക്കെ ഭാഗവതം മുതലായ സകല ഗ്രന്ഥങ്ങളും നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ മുഴുവനും ഗീതാ പ്രസ് ഗോരഖ്പൂർ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അത് അവിടെ അദ്ദേഹം ജനിച്ച സ്ഥലമാണ്. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശത്തെ, അദ്ദേഹവും അവിടെ ജനിച്ച ആളാണ്. ആ സമ്പ്രദായത്തിൽപ്പെട്ട ആചാര്യനാണ്. ആ സമ്പ്രദായത്തിൽപ്പെട്ട ആചാര്യൻ്റെ ദീക്ഷ സ്വീകരിച്ച ആളാണ് ഉത്തർപ്രദേശ് മന്ത്രി കൂടി. അപ്പോൾ ആ ഗോരഖനാഥൻ എന്ന പേരാണെന്നാ കാരണം അദ്ദേഹം മഹാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജനിച്ച ആളത് കൊണ്ട് വലിയ മഹാത്മാ സിദ്ധനാണ്. ഇവരൊക്കെ ഗോരക്ഷനാഥനൊക്കെ വലിയ സിദ്ധനാണ്. ആ പരമ്പരയിൽ നിന്നാണ് ഏകനാഥൻ മുതലായ മഹാത്മാക്കളൊക്കെ ഉണ്ടായത്. അപ്പോൾ മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായത് കൊണ്ട് ഈ ഉണ്ണി വലിയ മഹാത്മാവായി ജീവിക്കുന്നു ഗോകർണൻ. അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ചെവി മാത്രം പശുവിൻ്റെ ചെവിയായിരുന്നു, അതുകൊണ്ടാണ് ഗോകർണൻ എന്ന് പേരിട്ടു. പിന്നെ സഹോദരി ഉണ്ണിക്കാണ് ദുന്ദുകാരി എന്ന് പേരിട്ടു. രണ്ടുപേരും വളർന്നു വരുന്നു. പക്ഷേ ഈ കള്ളത്തരമായി വന്ന ഈ ഉണ്ണി സ്കൂളിലേക്ക് പോയാൽ ആദ്യം അമ്മ ഒരു പെൻസിലേ കൊടുത്തയക്കുള്ളൂ, വരുമ്പോൾ 4 പെൻസിലുമായി വരും, അടുത്ത കുട്ടിയുടെ പെൻസിലുമായി എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെ ആദ്യം തന്നെ മോഷണ സ്വഭാവക്കാരനായിരുന്നു. ദുന്ദുകാരി മഹാകലഹ ഗോകർണ പണ്ഡിതോ ജ്ഞാനി. പിന്നെ അച്ഛൻ എത്രയൊക്കെ സ്വത്ത് വച്ചിരുന്നു അത് മുഴുവനും ചൂത് കളിച്ചും മദ്യം കുടിച്ചും അതേപോലെ വേശി വീട്ടിലേക്ക് ചെന്നും ഈ പണം മുഴുവനും വെറുതെ ചിലവാക്കി ഈ ദുന്ദുകാരി. അപ്പോൾ പൈസ ഉണ്ടായാൽ അതിൻ്റെ പ്രയോജനം മൂന്നേ ഉള്ളൂ, ദാനം ഭോഗം നാശം. ദാനം ഭോഗോ നാശസ്തിസ്രോ ഗതയോ ഭവന്തി വിത്തസ്യ യോ നദദാതി നഭുങ്ക്തേ തസ്യ തൃതീയാഗതിർഭവതി. ഒന്ന് ദാനം ചെയ്താൽ പരലോക സുഖം കിട്ടും. അല്ലെ, ഇവിടെ സുഖമായിട്ട് നമ്മൾ തന്നെ ജീവിക്കണം. നമ്മളും സ്വയം അനുഭവിക്കാതെ അടുത്തവർക്കും ദാനം കൊടുക്കാതെ വെറുതെ നമ്മൾ പണം ചേർത്ത് വെച്ചാൽ ഇങ്ങനെ വേസ്റ്റായി പോകും. നമ്മൾ ചേർത്ത് വെച്ച പണം കൊണ്ട് ആരെങ്കിലും പാപം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കൂടി നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നല്ല ആൾക്ക് കൊടുത്തിട്ട് പോയാൽ നമുക്ക് ഒരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ അച്ഛൻ്റെ സ്വത്ത് മുഴുവനും വെറുതെ ചിലവാക്കി ഈ ദുന്ദുകാരി. പിന്നെ അച്ഛൻ ഗോകർണനോട് സങ്കടം പറഞ്ഞപ്പോൾ ഗോകർണൻ ഭാഗവതം വായിച്ചോളു പറഞ്ഞു. ഇത്ര വലിയ ഭാഗവതം എനിക്ക് വായിക്കാൻ സമയമില്ലല്ലോ,
മുഴുവനും വായിക്കേണ്ടാം, ദശമസ്കന്ധം വായിച്ചാൽ മതി. എന്താ കാരണം? ഗത ഷഷ്ടി പരുഷ, ഷഷ്ടി പൂർത്തി കഴിഞ്ഞു. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇപ്പോൾ പറയാറുണ്ടല്ലോ സീനിയർ സിറ്റിസൺ കൺസെഷൻ, അത് ആദ്യം തുടങ്ങിയത് ഭാഗവതത്തിലാണ്. ഗോകർണനാണ് ആദ്യം തുടങ്ങിയത്. 60 പ്രായം കഴിഞ്ഞവർ മുഴുവനും ഭാഗം വായിക്കേണ്ട ആവശ്യമില്ല, ദശമസ്കന്ധം മാത്രം വായിച്ചാൽ മതി. ശ്രീകൃഷ്ണമാപനീയതം ദശമസ്യ പാഠാത്, അന്ന് ദശമസ്കന്ധം വായിച്ച് അദ്ദേഹം ഭഗവാന്റെ പാദത്തിലെത്തി. പിന്നെ ഗോകർണന്റെ സങ്കടം താങ്ങാൻ വയ്യാതെ അമ്മ കിണറ്റിൽ വീണ് മരിച്ചു. പിന്നെ വീട്ടിൽ തന്നെ 5 വേശികളുടെ ജീവിതം നടത്തി എന്നാണ് പറയുന്നു. ബന്ധുക്കാരിക്ക് മാത്രം 5 വേശിയില്ലേ, നമ്മളും 5 വേശികളോടെ ജീവിക്കുന്നു. എന്താ 5 വേശികൾ? കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, തൊക്ക്, ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മളെ വെളിച്ചു കൊണ്ടുപോകുന്നു. ഇങ്ങനെ പഞ്ചപന്യ വധൂവ്രത, അവസാനം ഇവർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ മോഷണം തുടങ്ങിയപ്പോൾ വേശികളൊക്കെ ബന്ധുക്കാരിയെ വധം ചെയ്തു. അവൻ കൊണ്ടുവന്ന പണം അവർ കൊണ്ടുപോയി. അപ്പോൾ സ്വന്തം പുണ്യമും ഇല്ല, ഒരു പുത്രൻ കർമ്മവും ചെയ്തിട്ടില്ല. ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട്, ഹരിവംശ പുരാണം, എന്തെങ്കിലും ഗോദാനം, എങ്കിലും ഒരു വലിയ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടെങ്കിലും നമുക്കൊരു സന്താന ഭാഗ്യം വേണം. എന്താ കാരണം? ആ സത്സന്താനം കൊണ്ട് നമുക്ക് കർമ്മം ചെയ്താലേ പ്രേതബാധമാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രേതമായി ചുറ്റി നടക്കേണ്ടി വരും. നമ്മൾ മരിച്ച ശേഷം നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ ഒരു സന്താനം വേണം എന്നൊക്കെ പറയുന്നു. അതുകൊണ്ടാണ് പുത്രന് പേര് വരാൻ കാരണം. പുന്നാമ്നോ നരകാത് യസ്മാത് പിതരം, പുത്തു എന്ന നരകത്തിൽ നിന്നും പിതാവിനെ കരകയറ്റുന്ന ആളാണ് പുത്രൻ. അതുമാത്രമില്ല, പല കാരണങ്ങളുണ്ട്, ഇവിടെ പ്രധാനം അതാണ് കാരണം. അപ്പോൾ ഇയാൾക്ക് ഒരു പുത്രൻ സത്കർമ്മം ചെയ്തിട്ടില്ലേ, പിന്നെ ഗയയ്ക്ക് പോയി എന്തെങ്കിലും കർമ്മം ചെയ്യണം. ഗയാക്ഷേത്ര പിണ്ടദാനം, കാശിക്ഷേത്രം, അതുകൊണ്ടും ചെയ്തിട്ടില്ലേ. സ്വന്തം പുണ്യം ഇല്ലാതെ കൊണ്ട് ഇങ്ങനെ പ്രേതമായി സഞ്ചരിക്കുന്നു. അപ്പോഴാണ് ഗോകർണൻ തീർത്ഥയാത്രയായി ഗയാക്ഷേത്രത്തിൽ ചെന്ന് തൻ്റെ സഹോദരനക്ക് വേണ്ടി ഗയാപിണ്ഡം ഒക്കെ സമർപ്പണം ചെയ്തു. ഗയാശ്രാദ്ധം ചെയ്ത് വീണ്ടും സ്വന്തം ഗ്രാമത്തിൽ വന്ന് വീട്ടിൽ തിന്നിയിലിരിക്കുമ്പോഴാണ് ഒരു ആട്, ഒരു ആണ്, ഇങ്ങനെയൊക്കെ ചില ദൃശ്യങ്ങൾ, ഒരു തോറ്റം കാണുന്നു. സകൃന്മേഷ സകൃദ്ധസ്ഥി, എന്താണ് പിടികിട്ടാതെ നോക്കുമ്പോൾ ഒരു പ്രേതജീവൻ അവിടെ നിൽക്കുന്നു കരഞ്ഞുകൊണ്ടും. ആരാണെന്ന് ചോദിച്ചപ്പോൾ സംസാരിക്കാൻ വയ്യാതെ ഇങ്ങനെ അഭിനയം മാത്രം ചെയ്യുന്നു. അപ്പോൾ കുറച്ച് ഗായത്രി ജപിച്ച് തത് ശേഖഹത പാപോസവൂ, കുറച്ച് മന്ത്രം ചൊല്ലി ജപിച്ച് വെള്ളം തെളിച്ചപ്പോൾ ആ പ്രേതം പറയുന്നു, അഹം ഭ്രാതാ തുദീയോസ്മി, നിന്റെ സഹോദരനാണ് ഞാൻ ഇങ്ങനെ പ്രേതബാധയിൽ വളരെ ബുദ്ധിമുട്ടുന്നു, എന്നെ രക്ഷിക്കണേ. നിനക്ക് വേണ്ടി ഞാൻ ഗയാശ്രാദ്ധം കൂട്ടിയില്ലേ? അപ്പോൾ പ്രേതം പറയുന്നു, ഗയാശ്രാദ്ധ ശതേനാപി, സ്വന്തം അമ്മയെ അടിച്ചു കൊന്ന ആളാണ്, എനിക്ക് 100 ഗയാശ്രാദ്ധം ചെയ്താലും അതിൻ്റെ ഫലം കിട്ടില്ലേ, എന്നെ സദ്ഗതിക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ ഗോകർണൻ തപസ് ചെയ്ത് സൂര്യഭഗവാനോട് ചോദിച്ചു, തുഭ്യം നമോ ജഗത് സാക്ഷിന്നേ ബ്രൂഹിമേ മുക്തി ഹേതുകം, എൻ്റെ സഹോദരനെ ഭൂഗിമേ മുതി തച്ഛുത്വാ ദൂരത സൂര്യ സ്ഫുടമിത്യപഭാടത, എൻ്റെ സഹോദരനക്ക് സദ്ഗതി കിട്ടാൻ എന്താ ചെയ്യണം ചോദിച്ചപ്പോൾ, ശ്രീമദ് ഭാഗവതാൻമുക്തി സപ്താഹം വാചനം കുറു ഇതി സൂര്യവച സർവൈഹി ധർമ്മരൂപം തു വിശ്രുതം, 7 ദിവസം കൊണ്ട് ഭാഗവതം വായിച്ച് കേൾപ്പിച്ചാൽ മതി, എൻ്റെ സഹോദരനക്ക് സദ്ഗതി കിട്ടും എന്ന് സൂര്യഭഗവാൻ പറഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ സഹായിച്ചു. ഇതുപോലെ പന്തലിട്ടു, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഭാഗവത സപ്താഹ പാരായണം, ഗോകർണൻ തന്നെ പാരായണം ചെയ്തു, പ്രഭാഷണമൊക്കെ ചെയ്തു. എല്ലാവരും കേൾക്കുമ്പോൾ ആ പ്രേതജീവൻ കാറ്റ് രൂപത്തിലാണ്. ഓരോ ജീവികൾക്ക് ഓരോ ശരീരമാണ്, പിതൃക്കൾക്ക് തീർത്ഥ ശരീരമാണ്, അതുകൊണ്ട് പിതൃക്കൾക്ക് തർപ്പണമൊക്കെ ചെയ്യണം. ദേവന്മാർക്ക് ജ്യോതിസ്വരൂപമാണ്, അതുകൊണ്ട് അവർക്ക് നെയ്യിൽ അഗ്നിയിൽ ആഹുതി ചെയ്യണം. പ്രേതങ്ങളൊക്കെ കാറ്റ് രൂപത്തിലാണ്, ഓരോ സ്ഥലത്തിൽ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലം വലിയ പ്രതിമയിൽ നിന്ന് ആവാഹിക്കണം, അതാണ് അവർ നിന്ന് കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സ്തംഭത്തിൽ, ഒരു മുളക്കുച്ചിയിൽ ആവേശിച്ചിട്ടാണ് ഈ പ്രേതം ഭാഗവതം കേൾക്കുന്നു. ഓരോ ദിവസം ഭാഗവത പാരായണം പ്രഭാഷണം കഴിഞ്ഞ ശേഷം ഠേ എന്ന ശബ്ദം കേൾക്കും. എന്താണ് ആ മുളക്കുച്ചിയിൽ ഒരു ഭാഗം ഇങ്ങനെ പൊട്ടി, ഇടയിടയിൽ ഒരു ഇങ്ങനെ വരിയായിട്ടുണ്ടല്ലോ മുളക്കുച്ചിയിൽ, അങ്ങനെ 7 ദിവസത്തിൽ 7 അതിൻ്റെ ഗ്രന്ഥി ഭേദം
ഉണ്ടായി. അതിൽ നിന്നും ദിവ്യരൂപത്തിൽ ഗോകർണൻ പ്രത്യക്ഷപ്പെട്ടു. ഗോകർണനെ വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വൈകുണ്ഠ പാഠതന്മാർ സുനന്ദൻ നന്ദൻ രണ്ടുപേർ അവിടെ വന്നു. അപ്പോൾ ഗോകർണൻ നമസ്കരിച്ചു, ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന്? ഞാൻ എൻ്റെ സഹോദരൻ തന്നെയാണ്, ഈ ഭാഗവതം കൊണ്ട് എനിക്ക് ഈ സദ്ഗതി കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഹരിദാസന്മാരോട് ചോദിച്ചു, അത്രയവ ഭഗവത് സന്ധി ശ്രോതാരോ മമ നിർമ്മലാഹ, ഇവിടെ നിലച്ചും ഭക്തന്മാർ കഥ കേട്ടല്ലേ, ഭാഗവതം കേട്ട എല്ലാവർക്കും സദ്ഗതി കിട്ടണമെങ്കിൽ എല്ലാവർക്കും വിമാനം കൊണ്ടുവരേണ്ടേ? ഉദുന്ദുകാരിക്ക് മാത്രം കൊണ്ടുവരാൻ എന്താ കാരണം? അപ്പോൾ അവർ പറഞ്ഞു, ശ്രവണസ്യ വിഭേദേന ഫലഭേദോക്ത സംസ്ഥ ശ്രവണം തു കൃതം സർവൈഹി ന തഥാ മനനം കൃതം. എല്ലാവരും കഥ കേട്ടു, കഥ കേട്ടാൽ മാത്രം പോരാ, വീട്ടിൽ പോയി ചിന്തിക്കണം. എന്തൊക്കെ പറഞ്ഞു ശർമാജി, അങ്ങനെ ചിന്തിക്കണം. നമ്മളൊക്കെ വീട്ടിൽ പോയാൽ എല്ലാം മറക്കും, പിന്നെ സീരിയൽ നോക്കും, കിടന്നോണം. അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഫലം പൂർണ്ണമായി കിട്ടില്ല. ഉടനെ തന്നെ നമുക്ക് സദ്ഗതി കിട്ടണമെങ്കിൽ മനനം കൂടി വേണം. പിന്നെ ദുന്ദുകാരുടെ ജീവിതം കഴിഞ്ഞു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുക്തി കിട്ടി. ജീവിച്ചിരിക്കുന്ന നമുക്കൊക്കെ അത് കഴിഞ്ഞ ശേഷം അവസാനം മുക്തി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഒരു സപ്താഹം ചെയ്തു. ആ സപ്താഹത്തിൽ എല്ലാവരും മനനം ചെയ്തു. ആദ്യം ഹരിദാസന്മാരെ പറഞ്ഞു വിട്ട ഭഗവാൻ സ്വയം അവിടെ രണ്ടാമത്തെ സപ്താഹത്തിൽ സ്വയം എത്തിച്ചേർന്നു. ഭഗവാൻ എല്ലാവരെയും ആലിംഗനം ചെയ്ത് തൻ്റെ ലോകത്തിൽ, ഗോലോകത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് വർണ്ണിക്കുന്നു. ഈ കഥ കേൾക്കുന്നവർക്കും സദ്ഗതി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം ഭാഗവത സപ്താഹം എങ്ങനെ നടത്തണം, അത് നോട്ടീസ് എങ്ങനെ ഇടണം, അതുപോലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ചെയ്യണം, എല്ലാവരും 7 ദിവസം വരണം, അല്ലെങ്കിൽ 1 ദിവസം ആണെങ്കിൽ വരണം, അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും വരണം എന്നൊക്കെ നോട്ടീസിൽ എഴുതണം. നിങ്ങൾ വന്ന് ഇവിടെ കേൾക്കൂ എന്നൊക്കെ അവർക്ക് എങ്ങനെ വാട്സപ്പിലൊക്കെ എല്ലാവർക്കും അയച്ചു തരണം. വിസ്താരമായ സ്ഥലത്തിലിരുന്ന് പുണ്യമായ ക്ഷേത്രത്തിൽ വെച്ച് കേൾക്കണം. നമുക്ക് മഹാഭാഗ്യം, ഇവിടെ രാമൻ, ഇവിടെ കൃഷ്ണൻ രണ്ടുപേരുടെ ഇടയിലാണ്. രാമകൃഷ്ണന്മാരുടെ ഇടയിൽ ഭാഗവതം കേൾക്കാൻ വലിയ ഭാഗ്യമാണ്. ഇതുപോലെ ക്ഷേത്രം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ആലുവയുടെ അടുത്ത് അവിടെ ഒരു ക്ഷേത്രം ഇതുപോലെ തോന്നണം. അവിടെ വെൺമണി കൃഷ്ണൻ നമ്പൂതിരി സപ്താഹം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോലെ പറഞ്ഞു, ഇവിടെ രാമൻ കൃഷ്ണൻ രണ്ട് അമ്പലം അവിടെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അതേ പക്ഷേ അവിടെ അമ്പലം ഉണ്ടെങ്കിലും ഇതുപോലെ ഇല്ല. രാമനും കൃഷ്ണനും അവരുടെ ഇടയിൽ നമ്മൾ ഇരിക്കുന്നത്. രാമകൃഷ്ണ ഗോവിന്ദേ തീ, രാമൻ പറയുന്നത് ഗംഗയാണ്, കൃഷ്ണൻ എന്നത് യമുനയാണ്. ഇപ്പോൾ രണ്ടിനടുവിലിരിക്കുന്ന നമുക്ക് വന്ന് ഒരു പ്രയാഗത്തിൻ്റെ ഒരു സമാജം പോലെ, പ്രയാഗക്ഷേത്രത്തിൽ 3 ഉണ്ടല്ലോ, ഗംഗ, യമുന, സരസ്വതി. അതുപോലെയാണ് ജ്ഞാനം, വൈരാഗ്യം, ഭക്തി. അങ്ങനെ ജ്ഞാന, ഗംഗ, യമുന, സരസ്വതി പോലെയാണ് ഇവിടെ ഒരു പ്രയാഗ. നമുക്ക് വലിയ ഭാഗ്യം. ഈ സപ്താഹം ചെയ്ത് കഴിയുമ്പോൾ സുഖാചാര്യൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. സുഖാചാര്യൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനോട് 2 വാക്ക് പറയണം പറഞ്ഞപ്പോൾ അദ്ദേഹം 2 ശ്ലോകം ഭാഗവതം അവിടെ ഉപദേശിച്ചു. പിന്നെ അവിടെ എല്ലാവരും നാമകീർത്തനം ചെയ്തു. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ 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 രാധേ, ജയ രാധേ 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 രാധേ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മനമോഹന കൃഷ്ണ മനമോഹന കൃഷ്ണ. സുഖാചാര്യൻ നാമം ജപിച്ചപ്പോൾ അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. നാരദനോട് എന്താണ് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ എവിടെ എവിടെ സപ്താഹം നടക്കുന്നുവോ അവിടെ ഇതേപോലെ ഭക്തന്മാരോട് എത്തിച്ചേരണം, അവിടെ വരുന്നവർക്ക് എന്താണ് ആവശ്യമാണോ അത് അവർക്ക് കൊടുക്കണം എന്ന് നാരദൻ പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് നമ്മൾ സപ്താഹവേദിയിൽ നിന്നാൽ അവിടെ തന്നെ ഇരുന്നാൽ മതി, എല്ലാ
ഭക്തന്മാരോടുള്ള ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. അത് വലിയ ഭാഗ്യമാണ്. നാളെ മുതൽ ഈ സപ്താഹ യജ്ഞം നമ്മൾ പത്മപുരാണത്തിൽ പറഞ്ഞതുപോലെയാണ്, രാവിലെ 6:30 സഹസ്രനാമത്തോടെ തുടങ്ങും. സഹസ്രനാമം കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന എല്ലാവരും ചേർന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ പാരായണം, ഇടയ്ക്കിടയ്ക്ക് പ്രഭാഷണം. ആദ്യം ഓരോ സമയത്തിലും എടുത്താറുണ്ടല്ലോ, സുഖാചാര്യൻ ഭാഗവത സപ്താഹം നടത്തുമ്പോൾ ഇടയ്ക്ക് വിശ്രമമില്ല, നോൺ സ്റ്റോപ്പ് സപ്താഹമാണ്. പക്ഷേ അങ്ങനെ ഇപ്പോൾ പറയാനുള്ള സുഖാനെ പോലെ ഒരാൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലേ. എൻ്റെ ഗുരുനാഥൻ ചെയ്തിരുന്നു, അദ്ദേഹം തുടങ്ങുന്ന പ്രഭാഷണം തുടങ്ങുന്ന സമയമേ എഴുതുള്ളൂ, അവസാനിക്കുന്ന സമയമില്ല. രാത്രി ചിലപ്പോൾ 7 തുടങ്ങിയാൽ 12-1 എടുത്തുള്ളൂ. പണ്ടത്തെ ആളുകൾ മുഴുവൻ കേട്ടിരുന്നു, ഇപ്പോൾ അങ്ങനെ ഞാൻ തുടങ്ങിയാൽ പിന്നെ കസേര മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ പണ്ടത്തെ ആൾക്കാർ അത്ര ശ്രദ്ധിച്ച് കേട്ടിരുന്നു. അങ്ങനെ വിസ്തരിച്ച് ശുഖാചാര്യനെ പോലെ പറയാനുള്ള കഴിവ് ഇപ്പോൾ ഒരാൾക്കും ഇല്ലേ. പിന്നെ പരീക്ഷത്തിനെ പോലെ കേൾക്കാനുള്ള താല്പര്യമുള്ളവരും ഇല്ലേ. അപ്പം നമ്മുടെ സമയപരിമിതി അനുസരിച്ച് ഇടയ്ക്ക് ഇടവേള സമയത്ത് രാവിലെ ടിഫിനെടുത്തിന് മുമ്പ് ഒരു പ്രഭാഷണം, പിന്നെ ഉച്ചയ്ക്കിനെടുത്ത മുമ്പ് ഒരു പ്രഭാഷണം, അതുപോലെ വൈകുന്നേരം പിന്നെ 4 പ്രഭാഷണം ഉണ്ടാവും. ഇടയ്ക്ക് ഉള്ള സമയത്തിൽ പാരായണം ഉണ്ടാവും. എല്ലാവരും അവരുടെ ഭാഗ്യം അനുസരിച്ച് ഇതിൽ പങ്കു ചേരണം. കാരണം കൂടുതൽ പുണ്യമുണ്ടായാലേ കൂടുതൽ ഇരിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും കൂടുതൽ പുണ്യം ഉണ്ടാവട്ടെ. എല്ലാവരും അവിടെ വന്ന് ആ ഭാഗവതം കേട്ട് ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിച്ച് ഇപ്പോഴേ അതേപോലെ ഭഗവാന്റെ ഓരോ ദശാവതാ ചാർത്തും വളരെ ഭംഗിയായിട്ട് ഭഗവാൻ ചതുർഭുജ രൂപനെ പല വിധത്തിൽ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നു. അങ്ങനെ ഭഗവാന്റെ ഇന്ന് വരാഹാവതാരം. വരാഹാവതാരം കാണാൻ ആരൊക്കെ വന്നുവോ അവരുടെ കാലിൽ വീര് നമസ്കരിക്കുന്നു എന്നാണ് ഭീഷ്മാചാര്യൻ പറയുന്നു. മഹാഭാരതത്തിൽ ഭീഷ്മാചാര്യൻ അവസാനം പറയുന്ന ശ്ലോകമുണ്ട്. തസ്യ യജ്ഞവരാഹസ്യ വിഷ്ണോരമിത തേജസഹ പ്രണാമം യേ പ്രകുർവന്തി തേഷാമപി നമോ നമഃ. യജ്ഞവരാഹനായ ഭഗവാനെ കണ്ട് ആർ തൊഴുന്നുവോ അവരുടെ കാലത്തിൽ വീണ് ഞാൻ നമസ്കരിക്കുന്നു എന്നൊക്കെയാണ് ഭീഷ്മാചാര്യൻ പറയുന്നു. അപ്പോൾ ഇന്ന് എല്ലാവരും വന്നു, എല്ലാവരെയും ഞാനും തൊഴുതു. അപ്പോൾ എല്ലാവരെയും ഭഗവാന്റെ ഭക്തന്മാരെ തൊഴുന്നത്, അതും യജ്ഞവരാഹനെ തൊഴുത ഭക്തന്മാരെ തൊഴുന്നത് വളരെ ഭാഗ്യം എന്നാണ് പറയുന്നു. നമ്മൾ ഓരോ ദിവസം ഓരോരോ അവതാരം, നാളെ നരസിംഹാവതാര ചാർത്ത് വിചാരിക്കുന്നു. അപ്പോൾ ഓരോരോ അവതാര രൂപമും നമുക്ക് കാണാം, ഭഗവാന്റെ കഥകളും നമുക്കിവിടെ കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇപ്പോൾ ഗുരു കീർത്തനം, പിന്നെ ദീപാരാധനയോട് സമർപ്പിക്കാം. സ്വജനകൃതമല സരോവര വികസിത സരസീരുഹമൃദു ചരണ ഗംഭീരഗമന കരുണായത നയന കലാധര ശീതല വദന ലളിത വിശാല ലലാട വിഭാസിത ഗോപി ചന്ദന തിലക ജയ ജയ കളിമദ ഹരണ ജയ ഹരിനാമ വിതരണ ജയ ഹിതകര മൃദു വചന േമ ശൈല സമധീര ഉദാരാ കരുണാ പാരാവാരാ ജയ ശ്രീമാധുരി രമണ ജയ ശ്രീമാധുരി രമണ ജയ ശ്രീമാധുരി രമണ. ജയ ബോളോ പ്രേമികേന്ദ്ര സദ്ഗുരു മഹാരാജ് കീ ജയ. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാകൃഷ്ണസ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം പവനപുരേശാരാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ഹരി ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേന മഹിം മഹേശാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു.